അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഈ ലോകത്ത് ജീവിക്കുന്ന സർവജീവജാലങ്ങളും കരുണ അർഹിക്കുന്നുണ്ട്. കാരണം അവയെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ മതമായ ഇസ്ലാം ഓരോ സൃഷ്ടിക്കും അവയുടെ അവകാശങ്ങൾ വകവെച്ച് നൽകിയിട്ടുണ്ട്. ഇസ്ലാമിനോളം ഈ വിഷയം കൈകാര്യം ചെയ്ത മതം വേറെയില്ല എന്നതാണ് വസ്തുത. ജീവികളോട് കരുണ കാണിക്കണം എന്ന നിർദ്ദേശം നൽകുക മാത്രമല്ല, അതിന് വമ്പിച്ച പ്രതിഫലമുണ്ടെന്നുകൂടി ഇസ്ലാം പഠിപ്പിച്ചു. അത് സ്വർഗപ്രവേശനത്തിന് വരെ കാരണമാകുമെന്നാണ് ഇസ്ലാം വ്യക്തമാക്കുന്നത്. നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗപ്രവേശത്തിന് അർഹത നേടിയ വ്യക്തിയുടെയും പൂച്ചയെ കെട്ടിയിട്ട് തീറ്റ കൊടുക്കാതെ പീഡിപ്പിച്ച സ്ത്രീയുടെ നരകപ്രവേശനത്തിന് ആ പ്രവർത്തനം കാരണമായതിൻ്റെയും ചരിത്രം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ അനുചരന്മാർക്ക് പറഞ്ഞുകൊടുത്തതായി കാണാം. തന്നെ തൃപ്തിപ്പെടുത്താൻ ഒരു പക്ഷിക്കുഞ്ഞിനെ സമ്മാനമായി നൽകിയ തൻ്റെ അനുയായിയോട് അതിനെ തള്ളപ്പക്ഷിക്ക് തിരിച്ചു നൽകുന്നതിലാണ് തൻ്റെ സന്തോഷമെന്ന് പഠിപ്പിച്ച കാരുണ്യത്തിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് നൽകിയ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സന്ദേശം വലുതാണ്. അസ്മാ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഗ്രഹണ നിസ്കാരം നിർവഹിച്ചു. ശേഷം പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞു, നരകം എന്നിലേക്ക് അടുപ്പിക്കപ്പെട്ടു. എൻ്റെ രക്ഷിതാവേ, ഞാൻ അവരുടെ കൂടെയാണോ എന്ന് ഞാൻ പറഞ്ഞു പോകുന്നതുവരെ അപ്പോൾ നരകത്തിൽ ഒരു സ്ത്രീയെ ഞാൻ കണ്ടു. ഒരു പൂച്ച അവളെ മാന്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്താണ് ആ സ്ത്രീയുടെ പ്രശ്നം? അപ്പോൾ മലക്കുകൾ പറഞ്ഞു, അവർ അതിനെ കെട്ടിയിട്ടു വിശപ്പ് കാരണം അത് ചാകുന്നതുവരെ. ജീവികളെ വളർത്തുന്നവർ അവയുടെ ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് കർശന നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരിക്കൽ ഒരു മെരിഞ്ഞുട്ടിയ ഒട്ടകത്തെ കാണാനിടയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത്തരം ജീവികളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക, അവയെ നന്നായി തീറ്റുക, നല്ല നിലയിൽ അവയുടെ പുറത്ത് നിങ്ങൾ സഞ്ചരിക്കുകയും ചെയ്യുക. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാൽക്കാലികളെ ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചിരിക്കുന്നു. കാരുണ്യം ആര് നിഷേധിക്കുന്നോ അവനെ അന്ത്യനാളിലും കാരുണ്യം തടയപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഭൂമിയിലെ സർവ്വജീവികളും മനുഷ്യരെ പോലെ ഇവിടെ ജീവിക്കാൻ അർഹതയുള്ള സൃഷ്ടികളാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണുക, ഭൂമിയിലുള്ള ഏതൊരു ജന്തുവും രണ്ട് ചിറകുകൾ കൊണ്ട് പറക്കുന്ന ഏതൊരു പക്ഷിയും നിങ്ങളെപ്പോലെയുള്ള ചില സമൂഹങ്ങൾ മാത്രമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറഞ്ഞു, ഭൂമിയിൽ ഉള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. മനുഷ്യനോടായാലും മൃഗത്തോടായാലും ക്രൂരമായ രീതിയിൽ പെരുമാറുന്നത് ഇസ്ലാം വിലക്കുന്നു. ഏത് ജീവിയെ ദ്രോഹിക്കുന്നതും ഇസ്ലാമിൽ പാപമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ശക്തമായി വിലക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പൂച്ച കാരണം ഒരു സ്ത്രീ ശിക്ഷിക്കപ്പെട്ടു, അവളതിനെ വിശന്ന് ചാകുവോളം കെട്ടിയിട്ടു, അങ്ങനെ അവൾ നരകാവകാശിയായി. ജീവനുള്ള ഏത് ജീവിയോടും കരുണ ചെയ്യുന്നത് ഇസ്ലാമിൽ പുണ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പച്ചക്കരലുള്ള ഏതൊരു ജീവിയുടെ കാര്യത്തിലും നിങ്ങൾക്ക് പുണ്യമുണ്ട്. ഇസ്ലാമെന്നും എല്ലാവർക്കും കാരുണ്യത്തെയും സ്നേഹത്തെയും വാത്സല്യത്തെയും ഉറപ്പുവരുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വതാല ജീവികളോട് നല്ല രീതിയിൽ പെരുമാറാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമാർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.